ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഹെയർ ബൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു പേപ്പറിൽ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫെൽറ്റ് ഷീറ്റിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതാ ഞാൻ വൈറ്റ് കളറ് ഫെൽട്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് വരച്ച് കൊടുക്കാം വെൽറ്റ് ഷീറ്റ് കുറെ വലുതായതുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ദാ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ചുകൊടുത്ത് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ അറ്റത്തായി ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളത് അതായത് ഇതുപോലെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ സ്റ്റോൺ ചെയിനാന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ ചെറിയ സൈസുള്ള സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് വലിയ സൈസുള്ളതും കിട്ടുന്നുണ്ട് പക്ഷെ വലിയ സൈസുള്ളത് എനിക്കിതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബട്ടർഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സ്റ്റോൺ ചെയിൻ വാങ്ങിച്ചത് ഇത് ഒരു മീറ്ററിന് മുപ്പത് രൂപയാണ് എടുക്കുന്നത് സ്റ്റോൺ ചെയിനിന് ഇതേപോലെ അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തുകൂടി ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ബട്ടർഫ്ലൈൻ്റെ ഉള്ള് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇത് ഇതുപോലത്തെ ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ച് കൊടുത്ത് ബട്ടർഫ്ലൈനെ ഭംഗിയാക്കി എടുക്കാം അതായത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഈ കളർ തന്നെ സ്റ്റോൺസ് വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സോ സ്റ്റോൺസോ വെച്ച് നമുക്കിതിനെ ഭംഗിയാക്കി എടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും ആണ് എടുത്തിട്ടുള്ളത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത് അത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട് ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ ആണ് ഒന്നും കൂടി നല്ലത് ഇതാ ഞാൻ ഒരു വശം ഫുൾ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ വശത്തേക്ക് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഇതുപോലെ ഗ്ലൂ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താ ഞാൻ രണ്ട് വശത്തും സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു പീസ് കോപ്പർ വയർ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ത്രീ എം എമ്മിൻ്റെ ആണ് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ത്രീ എം എമ്മിൻ്റെ കോപ്പർ വെയർ ആണ് എടുത്തത് ആണെങ്കിലും കുഴപ്പമില്ല ഫോർ ഉണ്ടെങ്കിൽ ഫോർ എടുക്കാം അതിലേക്ക് ഇതാ ഇതുപോലെ രണ്ട് ബീഡ്സ് വെച്ച് ബട്ടർഫ്ലൈൻ്റെ ആ കൊമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് ചെയ്തെടുക്കുന്നത് അതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് ആ ബീഡ്സിന് നമ്മൾ ഇത് ഇതുപോലെ ഹെയർ ബെൻഡിലേക്ക് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി നല്ലപോലെ ചുറ്റിക്കൊടുത്ത് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നമ്മൾ ബട്ടർഫ്ലൈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് പോലെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്താ നമ്മൾ ബട്ടർഫ്ലൈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സിംപിളായിട്ടുള്ള ക്യൂട്ട് ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനൊരു ചെറിയ പീസും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് പോലത്തെ ഒരു പീസാണ് ഒട്ടിച്ചു കൊടുത്തത് ഒന്നും കൂടി നല്ല ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലത്തെ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ